എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ എറണാകുളം സെയിൻറ്റ് ജോർജ് എടവകയിൽ നിന്ന് വരുന്നു, എരൂർ. ഞാൻ 2018 നവംബറിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഫസ്റ്റ് നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലൻഡാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ന്യൂസിലൻഡിൽ എൻ്റെ പാർട്ട്ണർഷിപ്പ് വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോൾ അത് റിജക്റ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് വിസയ്ക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്ത് 1 ഇയറായിട്ടും എൻ്റെ വിസ ഡിലേ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയിക്കഴിഞ്ഞ് ഞാൻ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റി. ഒരു 3 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞ് ഞാൻ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞത് 365 ദിവസം എടുക്കും എന്നാണ്. അപ്പോൾ എപ്പോഴും അച്ഛൻ എല്ലാവരെയും കാണുമ്പോൾ അച്ഛൻ പറയും എല്ലാം പെട്ടെന്ന് ശരിയാവും, അസുഖം മാറും. പക്ഷെ എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞത് 365 ദിവസമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 1 ഇയറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇനിയും ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു, പ്രാർത്ഥിച്ച ദിവസം കുറയും എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വീട്ടിൽ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവും, വിസ ഓഫീസർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും, അങ്ങനെയുള്ള അപ്ഡേറ്റ്സ് വന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് December 2019 ആയപ്പോൾ തന്നെ എൻ്റെ വിസ എനിക്ക് കിട്ടി. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് 365 ദിവസം എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിസ കിട്ടിയിട്ട് പോലും ന്യൂസിലൻഡിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അച്ഛൻ ആ പറഞ്ഞ 365 ദിവസം എന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന് ലോകം മുഴുവൻ അടച്ചിടും എന്നൊരു സന്ദേശം മാതാവ് വഴി അച്ഛൻ പറഞ്ഞതായിട്ട് ഞാനിന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ആ വിസ കിട്ടാൻ 1 മാസം 2 മാസം ഡിലേ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്നും ന്യൂസിലൻഡിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ മാസം ഈ ഓഗസ്റ്റിലാണ് കോവിഡ് വന്ന് ന്യൂസിലൻഡ് ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് തുറന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വിസ ആയിരുന്നു. ആ വിസേനെ ബേസ് ചെയ്തായിരുന്നു എൻ്റെ വിസേനെ ഇരുന്നേച്ചത്. അപ്പോൾ നോർമലി ഒരു വർക്ക് വിസ 1 ഇയർ 1 മന്തിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ 3 മന്ത്സായിട്ടും ആ വിസ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ ഓൺലൈനിൽ കൂടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വിസ അപ്രൂവായി കിട്ടി. അതുപോലെ തന്നെ ഞാൻ 3-ാമത് വെച്ച നിയോഗം ന്യൂസിലൻഡ് PR ILTS സ്കോർ വേണമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ച് ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്ക് സ്കോറ് കുറഞ്ഞു പോയി. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗം എനിക്ക് ന്യൂസിലൻഡ് PR വേണ്ട സ്കോർ വേണം എന്നായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ റീവാലുവേഷന് കൊടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ എനിക്ക് സ്കോർ കൂട്ടി കിട്ടി, എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടി. പിന്നെ 4-ാമതായിട്ട് ഉള്ള നിയോഗം, ഞാൻ ന്യൂസിലൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ കോവിഡ് വന്ന് ഇവിടെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ ന്യൂസിലൻഡിൽ പോയി 1 ഇയറായിട്ടും എനിക്ക് കുറേ ജോലി ട്രൈ ചെയ്യും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. പക്ഷേ ലാസ്റ്റ് റൗണ്ട് ആകുമ്പോൾ ഞാൻ ഔട്ടായിപ്പോവും. അങ്ങനെ ഒരു 1 ഇയറോളം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി വന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു നിയോഗം എൻ്റെ ജോലിയാണ്. ഓൺലൈൻ ഉടമ്പടി വെച്ചു, വിത്തിൻ ആ വീക്ക് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ ജോലി കിട്ടി. ഞാൻ പറഞ്ഞ സാലറിനേക്കാളും വളരെ ഹൈ സാലറിയിൽ എനിക്ക് ന്യൂസിലൻഡിൽ നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ജോലിക്ക് കയറാൻ പറ്റി. ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് വിസയുടെ മേലുള്ള തടസ്സങ്ങൾ മാറിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യം പോലെ തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഞാൻ കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മരിയൻ ഉടമ്പടി എടുക്കുന്നത്. കാരണം പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അവൻ പറയുന്നത് പോലെ ചെയ്യുക, കർത്താവിൻ്റെ വചനം അനുസരിച്ച് കൊള്ളാമെന്നും ഈ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവയിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോളാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പിന്നെ ഏറ്റെടുക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയാണ്. പിന്നെ നമ്മളെ പൊതിയുകയാണ്, ഈശോയമ്മയും
അവൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് തൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ. പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കർത്താവ് അമ്മയുമാണ്. ഇത് നമുക്ക് പൂർണ്ണ ബോധ്യമായിട്ട് മനസ്സിലാകുന്നത് കൃപയിലൂടെയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് പിന്നീട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികമാകുന്നത്. അവിടെ നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ ബുദ്ധിയല്ല, ജ്ഞാനമല്ല, മറിച്ച് നമ്മൾ തന്നെ അതിനെ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്ത് ദൈവത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ പിന്നെ വർക്ക് ചെയ്യുന്നത്, പിന്നെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നത് ഈ അമ്മയും ഈശോയുമാണ്. അപ്പോൾ അങ്ങനെ വിസയുടെ മേലുള്ള തടസ്സ നിമിഷം നിമിത്തം അതിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം ഉണ്ടായി. ഇവിടെ ഈ വ്യക്തി ഇതിനു വേണ്ടി പരിശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു. ഉടമ്പടി വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, അച്ഛനൊരു മെസ്സേജ് കൊടുത്ത് 365 ദിവസം. പക്ഷെ അതോടൊപ്പം തന്നെ അച്ഛനൊരു കാര്യം കൂടെ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ സമയം കുറഞ്ഞു കിട്ടും. മരിയനുടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് സമയച്ചുരുക്കം. കാരണം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി, പരിശുദ്ധമായ സമയത്തിൻ്റെ അധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് കാനായിലെ കല്യാണം വരുന്നതിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ സ്ത്രീയെ നിനക്കും എനിക്ക് എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞത് പരിചാരോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാം. ഇതാണ് സമയമെന്ന് പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഹിതം, പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ് പരിശുദ്ധ അമ്മ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിന് ഫലമായിട്ട് ഈശോ ആ ഒരു കാനയിലെ കല്യാണം വരുന്നതിൽ അവിഞ്ഞു തീർന്നു പോയ അവസ്ഥ പരിഹരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം ചുരുക്കം, പ്രത്യേകിച്ച് അഖണ്ഡ ജപമാല ചൊല്ലി ഡിസംബർ മാസം 2000 നവംബർ മാസം അച്ഛനെ കാണുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് അച്ഛൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് പിന്നീട് പോയി വീട്ടിൽ പോയി അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഡിസംബർ 29 2019 ഡിസംബർ 29 തന്നെ അമ്മയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു, ഈ ഡിസംബർ 29 തന്നെ എൻ്റെ മകള് പുറത്തു പോകാനായിട്ട് ഇടയാകണമേന്ന്. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ സമയം ചുരുക്കി കൊടുത്തു. ഡിസംബർ 29 തന്നെ ഇവിടെ നിന്ന് ന്യൂസിലൻഡിൽ എത്താനായിട്ട് പരിശുദ്ധ 2020 ഡിസംബർ 2029 പോകാനായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ അതിനെ ക്രമീകരിച്ചു. അപ്പോൾ ഇത് ഒരു പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടിയിൽ നൽകുന്നത് വലിയൊരു ബോധ്യമെന്ന് പറയുന്നത് അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും കൃപ വർക്ക് ചെയ്യുന്നു, കൃപ ഉണ്ടാകുന്നു. കൃപ പിന്നീട് നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് സുമനമായിരുന്നു. ഈ തടസ്സം നീക്കുക മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം ഉണ്ടായി. പ്രത്യേകിച്ച് ഹസ്ബൻഡിന് അതുപോലെ തന്നെ വർക്ക് വിസ കിട്ടുന്നു. ഐൽസ് എക്സാമിൽ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ റീവാലുവേഷൻ കൊടുക്കാനുള്ള അങ്ങനെ സ്കോർ കൊടുക്കേണ്ടി. പിന്നെ ന്യൂസിലാൻഡ് പി ആർ ലഭിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഈ ഉടമ്പടിയിലൂടെയും അഖണ്ഡ ജപമാലയിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട്. 365 ദിവസം പിന്നീട് മനസ്സിലായത് 2020 കോവിഡ് വന്നു, അങ്ങനെ ആർക്കും പോകാനായിട്ട്. അതിനു മുമ്പേ തന്നെ 2020 കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നിന്ന് കയറി ന്യൂസിലാൻഡിൽ പോകാനായിട്ട് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ അവസരം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക്, കൃപയുടെ നിറവിലേക്ക് അമ്മ ഈശോയും മരിയൻ ഉടമ്പടിയിലൂടെയും അഖണ്ഡ ജപമാലയിലൂടെയും ഈ മകളെയും കുടുംബത്തെയും നയിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വ ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.